നമസ്കാരം. രാഷ്ട്രീയത്തിലെ ചർച്ചകൾ തരനിലവാരം കൈവരിക്കുന്നതിന് വക്രദൃഷ്ടി ഉത്തരവാദിയല്ല. പ്രത്യേകിച്ചും രാജ്മോഹൻ ഉണ്ണിത്താനും എം എം മണിയും വെള്ളാപ്പള്ളിയും അവരവരുടെ സംഭാവനകൾ നിർവഹിക്കുമ്പോൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മാണി വിരുദ്ധനായ പി സി ജോർജും കെ എം മാണിയും ഒരേ വേദിയിൽ എത്തുന്നത് ശരിക്കും കൗതുകകരമാണ്. മാണി വിരോധം മാറ്റിവെച്ച് ഇടക്കാലത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് മടങ്ങിയെങ്കിലും വീണ്ടും മാണി വിരുദ്ധനായി മാറിയ പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ തന്നെ കടുത്ത മാണി വിരുദ്ധതയും കേരള കോൺഗ്രസ് വിമർശനവുമാണ്. കേരള കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണമെന്ന അഭിപ്രായത്തിൽ എത്തി നിൽക്കുന്ന പി സി ജോർജും കെ എം മാണിയും അടുത്തിടെ ഒരു ചടങ്ങിൽ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ അത്ഭുതം, 20,000 കോടിയിലധികം രൂപയുടെ സ്വത്ത് ഇപ്പോൾ മാണിയും കുടുംബാംഗവും എവിടെ നിന്ന് പണമുണ്ടായി അന്വേഷിക്കട്ടെ. മാണി മഹാസമ്മേളനം നടത്തുകയല്ലേ, 15,000 പേരെ ആ സമ്മേളനത്തിൽ മാണി പങ്കെടുപ്പിച്ചാൽ പട്ടിക്കിടന്ന് ചോറ് പി സിയോട് തിന്നേക്കാൻ മതിയോ? മാണിയെ വെല്ലുവിളിക്കുന്നു. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ ഇഷ്ടവസന്തടങ്ങളിൽ എത്തി ഇണയരയന്നങ്ങൾ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമള പൂജനഗാനമുതിർത്തു. അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത്. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടുകൂടി വേണം സംസാരിക്കാൻ. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ. പിന്നെ 10 കൊല്ലം വരാം, ഏതായാലും 7 കൊല്ലത്തിന് മോളി വരുന്നു. അപ്പോൾ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ജയിലിലാകില്ലേ? അപ്പോൾ ചെയ്യാൻ നേരം പുള്ളി താമസിക്കുന്ന ഭാഗം ജയിലായിട്ട് പ്രഖ്യാപിക്കുക. പുള്ളി അവിടെ കിടന്നോട്ടെ, വല്ലപ്പോഴും അച്ഛനൊക്കെ ചെന്ന് കുർബാന, അതൊക്കെ കുർബാന കളിച്ച് ചെയ്യാൻ മതിയല്ലോ. എന്തോ ഒരു സന്തോഷമായി ജയിലിൽ, അതൊരു പുഴക്കറിയൊരു കരിങ്കോഴക്ക ജയിൽ, അത്ര സന്തോഷം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോടുള്ള പ്രേമം സി പി എമ്മിൽ തിര തല്ലുന്നത് കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ്. കോട്ടയം ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ നടത്തിയ നീക്കം വിജയമാണെന്നും സമ്മേളനം വിലയിരുത്തി. ആരൊക്കെ എത്ര ശ്രമിച്ചാലും പക്ഷേ എൽ ഡി എഫിൻ്റെ മാണി പരിണയം നടക്കില്ലെന്നാണ് സി പി ഐ ആവർത്തിക്കുന്നത്. ഇല്ല, മുന്നണിയിൽ എടുക്കുന്നതിനൊരു മാർഗമുണ്ട്. അത് മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം കൂടെ കൂടി ആലോചിക്കണം. ഞങ്ങൾ ഇതുവരെ അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇത് അസൂയാണ്, മുഴുത്ത അസൂയ. ഇത്രയും വലിയൊരു രാജകുടുംബത്തിൽ നിന്ന് കാണാൻ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൂട്ടുകാരന് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ അവന് സഹിക്കാൻ വയ്യ. ഇല്ല, ഞങ്ങൾ ആ വിഷയം ഇപ്പൊ ചർച്ച ചെയ്തിട്ടേയില്ല. എൽ ഡി എഫ് സി പി എമ്മിന് സി പി എമ്മിന്റെ അഭിപ്രായം പറയാം. അത് ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് ഞാനല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു മുന്നണിയിലേക്ക് ഒരു പുതിയ കക്ഷി വരണമെങ്കിൽ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും കൂടി യോജിക്കുന്ന സാഹചര്യത്തിലേ ഉള്ളൂ. ആ പെൺകുട്ടിക്കാണ് കണക്കില്ലാത്ത സ്വത്ത്. അതിന് അരവിന്ദന്റെയും കൂടി ആകാൻ പോവില്ലേ? എത്ര ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളാണെങ്കിലും ഇതൊന്നും ആർക്കും സഹിക്കാൻ പറ്റില്ല. എനിക്കങ്ങനെ സഹിക്കാനേ പറ്റില്ല. ആ പാർട്ടിയുടെ അഭിപ്രായമാണ്, അവർക്ക് അങ്ങനെ അഭിപ്രായം പറയാം. ഓരോ കക്ഷികൾക്കും ഓരോ കക്ഷിയെ കുറിച്ച് ഞങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഈ കല്യാണം നടക്കരുതെന്ന് അവൻ എന്താ ഇത്ര വാശി? പിന്നെ മാണിയെ മുന്നണി കൊണ്ട് മാണിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം കേരളത്തിൽ 2011 മുതൽ 2016 വരെ അധികാരത്തിരുന്ന യു ഡി എഫ് ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ ജനവിരുദ്ധമാക്കി മാറ്റിയതിൽ എല്ലാം വലിയ പങ്ക് വഹിച്ച ആളാണ് മാണി. ബഡ്ജറ്റ് വിറ്റ് കാശ് മേടിച്ച ഒരേ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കെ എം മാണിയാണ്. ബാർകോഴയുടെ വിശദാംശങ്ങളൊന്നും പറയാതെ എല്ലാവർക്കറിയാം. ഈ അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെയാണ് മാണി യു ഡി എഫിനെ തന്നെ അധികാരത്തിലും താഴെ ഇറക്കിയത്. അങ്ങനെ താഴെ ഇറക്കിയ ശേഷം ആ മാണിയെ തന്നെ മുന്നണി കൊണ്ടുവരണം എന്ന് പറയുന്നതിൻ്റെ യുക്തി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സുന്ദരിയായിരുന്നു ഞാൻ, ഒന്നല്ല 2 കണിയമ്മമാർ കവടി നിർത്തി കട്ടായം പറഞ്ഞു. ചൊവ്വാദോഷക്കാരിയാ, കെട്ടിയ കെട്ടിയവൻ ആ രാത്രി തേക്കില്ലാന്ന്.
പോരെ ഒരു പെണ്ണിന്റെ ജീവിതം നായ നക്കാൻ. അങ്ങനെ ഇരിക്കെ സി പി ഐ ഒഴിവാക്കിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് കേരള കോൺഗ്രസ് മാണിയെ പിടിച്ചിരുത്തണം എന്ന് പറയുന്ന സഖാക്കളുടെ വൈജ്ഞാനിക പിന്നെ ഉയർച്ചയ്ക്ക് മുമ്പിൽ ശിരസ് നമുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഇപ്പൊ എന്നെ നോക്കുന്ന കണ്ണുകളിലൊന്നും ഞാൻ പ്രേമം കാണുന്നേയില്ല, കാണാറ് കാമം മാത്രമാണ്. 9 ഉം 19 ഉം ഏതാ വലുത്? ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നു? എന്റെ പൊന്നമ്മച്ചി ഒന്ന് കരയാതിരി. എടാ മാമച്ച, കല്യാണ കാര്യത്തിൽ നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത്. എന്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരും ഉണ്ടാകുകയല്ല. ഉഴപ്പോ ഞാനോ? കർത്താവ് പൊറുക്കുകയല്ല, പറ്റി ഒരെണ്ണത്തിന് കിട്ടിയത് ഇപ്പൊ കിട്ടും, അതാവസ്ഥ. ഇനി ഒരു സദാചാര ചർച്ചയാണ്. നയിക്കുന്നത് കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ. എ കെ ജി മാത്രമല്ല, നെഹ്റു, ഗാന്ധിജി തുടങ്ങി മൺമറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുടെ വിവാഹവും വ്യക്തിജീവിതവും സംബന്ധിച്ച് എന്തെല്ലാം കഥകൾ ഉണ്ടാവാം, അതൊന്നും അവരുടെ മഹത്വത്തെയും ബഹുമാനിതയെയും ബാധിക്കുന്നതല്ല. ഉണ്ടിരിക്കുന്ന നായർക്ക് ഒരു ഉൾവിളി ഉണ്ടായതുപോലെ വി ടി ബാലറാം തുടങ്ങി വെച്ചതാണ്. എ കെ ജി സുശീല ഗോപാലനെ ചെറുപ്രായത്തിൽ പ്രണയിച്ചത് ആദ്യ വിവാഹം മറച്ചു വെച്ചാണെന്ന് വരെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ് ബാലറാമിനെ കടത്തിവെട്ടി. എ കെ ജിയുടെ ആത്മകഥയിൽ തന്നെ ഇതിനൊക്കെ സത്യസന്ധമായ ഉത്തരമുണ്ട്. അന്ന് ആരും ചർച്ചയാക്കാത്ത ഇത്തരം വിഷയങ്ങൾ നിലവാരം കുറഞ്ഞ ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് വിഷയ ദാരിദ്ര്യം കൊണ്ട് മാത്രം. വന്നു വന്ന് സ്ത്രീപുരുഷ ബന്ധവും പ്രണയവും ഒക്കെ സദാചാര വിരുദ്ധമായി മാറുന്നു ഇവിടെ. ഓ ജഗൻ, ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു, ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷനില്ല. ഞാൻ ആകെ തീ പിടിച്ച അവസ്ഥയിലാ. എടാ നീ ഇറങ്ങണം, നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. വീട്ടിൽ ബലറാം ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. എ കെ ഗോപാലൻ നിങ്ങളെക്കാൾ പ്രിയപ്പെട്ടവനാ ഞങ്ങൾക്ക്. പക്ഷേ എ കെ ഗോപാലന്റെ രാഷ്ട്രീയ ജീവിതത്തോടൊപ്പം അദ്ദേഹത്തിന് ഒരു വ്യക്തി ജീവിതമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എ കെ ഗോപാലൻ ഒളിവിലിരിക്കുമ്പോൾ എത്രാമത്തെ വയസ്സിലാണ് സുശീലയെ പ്രേമിച്ചത്? മറുപടി പറയട്ടെ. എ കെ ഗോപാലന്റെ പ്രായം എന്താ? സുശീല ഗോപാലന്റെ പ്രായം എന്താ? അനശ്വരമാണ് പ്രേമമെന്ന് നിങ്ങൾ പറയുന്നു. സ്വന്തം ഭാര്യ ഉള്ള വിവരം മറച്ചു വെച്ചിട്ടാണോ അനശ്വരമായിട്ടൊരു പെണ്ണിനെ പ്രേമിക്കുന്നത്? ആ വിവാഹത്തിൽ തന്റെ ഭാര്യയെ കുറിച്ച് തന്റെ കാമിനിയോട് എന്തെങ്കിലും ഒരിക്കൽ എ കെ ഗോപാലൻ സൂചിപ്പിച്ചിട്ടുണ്ടോ? ചരിത്രം ചരിത്രമാണ്, ചരിത്രത്തെ വളച്ചൊടിക്കാൻ ആരും ശ്രമിക്കല്ല. പീഡനം എന്ന വാക്കിന് ഒരു അർത്ഥം മാത്രമാണോ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത്? ലൈംഗികമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് മാർക്സിസ്റ്റുകാർ ഈ നാട്ടിലുണ്ട്. വൃത്തികേട് ആണല്ലോ. ലൈംഗികമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനോരോഗികളായ ആ മാർക്സിസ്റ്റുകാർക്ക് സദാചാരം എന്ന വാക്കിന് അല്ലെങ്കിൽ ബാലപീഡനം എന്ന വാക്കിന് ഒരർത്ഥം മാത്രമേ കാണാനാകൂ. ആത്തണ്ടി ആർ ഡി പിയുടെ തൊലി ഒരുക്കാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? വി ടി ബലറാമിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ പറയാം, കാറൽ മാർക്സിന്റെ ജീവചരിത്രത്തിന്റെ ഒരു കോപ്പി ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു തരാം, അതൊന്ന് വായിക്കണം. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ലെനിൻ അയാൾ എങ്ങനെയാ മരിച്ചതെന്ന് അയാളെ ജീവചരിത്രം പഠിക്കണം. എംഗൽസിന്റെ ജീവചരിത്രം പഠിക്കണം. കാറൽ മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും ജീവചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ സദാചാരം എന്ന വാക്കുച്ചരിക്കാൻ യോഗ്യതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ ഇന്ത്യയിൽ നിന്ന് അത് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നല്ല, കോൺഗ്രസിൽ നിന്നല്ല, ഈ ലോകത്ത് തന്നെ സദാചാരത്തെ കുറിച്ച് പറയാൻ ഉപന്യസിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളെ ഇന്ന് ജീവിച്ചിട്ടുള്ളൂ. ആ മനുഷ്യൻ തന്നെയാണ് ഈ കടന്നു നിൽക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ബാലറാമിന്റെ പരാമർശങ്ങൾ കെ പി സി സി തള്ളിക്കളഞ്ഞതാണ്. എന്നിട്ടും നേതാക്കളുടെ വ്യക്തിജീവിതത്തെ കുറിച്ചുള്ള വില കുറഞ്ഞ പരാമർശങ്ങൾ ഉണ്ണിത്താൻ ആവർത്തിച്ചത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടിയിലും. സ്വന്തം ഭാര്യയുള്ളപ്പോ സുശീലയെ പ്രേമിക്കുമ്പോ കെ ആർ ഗൗരിയുടെ പിന്നാലെ നടന്നു പ്രേമാഭ്യർത്ഥനയുമായി എ കെ ഗോപാലൻ. കെ ആർ ഗൗരിയാണ് അത് പറഞ്ഞത്. അപ്പൊ ഗൗരി എന്താ അതിനെ വളഞ്ഞിട്ട് ആക്രമിക്കാത്തത്? ഒരു പെൺകുട്ടി പറയുന്നു ഗോപാലൻ എന്റെ പുറകെ നടന്നു, കല്യാണം കഴിക്കാതെ പറഞ്ഞു. അയാൾക്ക് ഭാര്യ ഉണ്ടെന്ന് എനിക്കറിയാം, പ്രേമമുണ്ടെന്ന് എനിക്കറിയാം, എന്നെയും ചതിക്കാൻ ശ്രമിച്ചു. ബാലറാം എ കെ ജിയെ കുറിച്ച് പറഞ്ഞത് പിണറായിയുടെ നികൃഷ്ട ജീവി പ്രയോഗവുമായി താരതമ്യപ്പെടുത്തുന്നു ഉണ്ണിത്താൻ. ബലറാം മാപ്പ് പറയണം,
എന്ന് പറയുന്ന മാർച്ചിസ്റ്റുകാരോട് ഞാൻ ചോദിക്കുന്നു, കേരളം മുഴുവൻ ആരാധിക്കുന്ന താമരശ്ശേരി ബിഷപ്പ് ആ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണോ? ചങ്കൂറ്റ ചോണക്കുട്ടി തന്നെ. ആ ബിഷപ്പ് കള്ളുകൂടിയൊരാളെന്ന് പറഞ്ഞ പിണറായി വിജയ നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണോ? പള്ളിക്കൂടം പോലും കാണാത്തവന്മാർ കയറി വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ ആജ്ഞാപിച്ചാൽ അതനുസരിച്ച് ആ രമേശത്തിന്റെ പാട്ടി പാട്ടി വരും. ശ്രീ പ്രേമചന്ദ്രനെ പരമനാരി എന്ന് വിളിച്ച പിണറായി നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ പ്രേമചന്ദ്രനോട്? എടോ തനിക്ക് നാണമില്ലേണോ? ഇല്ല. ആ അതെ. ഈ രാജ്യത്തെ ഭൗതിക സമ്പത്തായ മാധ്യമ പ്രവർത്തകരെ പിതൃശൂന്യരെന്ന് സുരാജിനെ കൊണ്ട് വിളിപ്പിച്ച് നിങ്ങൾ ആസ്വദിച്ചില്ലേ? ആ പിതൃശൂന്യരെന്ന് കേരളത്തിലെ പത്രക്കാരെ വിളിച്ചതിൽ മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ മിസ്റ്റർ വിജയ? മസ്കറ്റ് ഹോട്ടലിൽ നിങ്ങളുടെ വാർത്ത കൊടുക്കാൻ വന്ന മാധ്യമ പ്രവർത്തകരോട് കടക്കടോ പുറത്ത് മിസ്റ്റർ വിജയ നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? ഇനി ആരൊക്കെ മാപ്പ് പറയണം? ഉണ്ണിത്താൻ പറയട്ടെ. പത്തു വർഷക്കാലം ഇന്ത്യക്ക് കർമ്മോജ്വലമായി നേതൃത്വം കൊടുത്ത കാവി വസ്ത്രമുടുക്കാത്ത ഒരു സന്യാസി വര്യനാണ് മൻമോഹൻ സിംഗ്. ആ മൻമോഹൻ സിംഗിനെതിരെ പിണറായി വിജയന്റെ ക്യാബിനറ്റിനൊരു മന്ത്രി പറഞ്ഞത് അദ്ദേഹം അമേരിക്കയിൽ പോകുന്ന കള്ളുകുടിക്കാനാണ്. എന്റെ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. കഴുതയ്ക്ക് കാമം വരുമ്പോ അത് കരഞ്ഞു തീർക്കുന്ന പോലാണ് എം എം മണിയുടെ കാമം. ഇത്തരം നേതാക്കന്മാരെ കുറിച്ച് ആക്ഷേപത്തിലൂടെ അദ്ദേഹം തീർക്കുന്നത്. വി എസിനെ കുറിച്ച് ഗണേഷ് പറഞ്ഞതിനെ പറ്റി പിണറായി പ്രതികരിച്ചില്ല എന്നാണ് ഉണ്ണിത്താന്റെ പരാതി. അന്ന് ഉണ്ണിത്താന്റെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഗണേഷിന്റെ പരാമർശത്തിൽ ഉണ്ണിത്താൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? വയലാറിന്റെ സമര നായകനായ ശ്രീ അച്യുതാനന്ദന് കാമഭ്രാന്ത് എന്ന് പറഞ്ഞു ഗണേഷ് കുമാർ. അച്യുതാനന്ദനെ പോലെ ബഹുമാന്യനായ ഒരു നേതാവിന് ഞരമ്പ് രോഗമാണെന്ന് പറഞ്ഞു ഗണേഷ് കുമാർ. എന്തെയോ ഒരു അക്ഷരം പോലും മിസ്റ്റർ വിജയ നിങ്ങൾ മിണ്ടാതിരുന്നത് അച്യുതാനന്ദന് കാമഭ്രാന്താണെന്ന് പിണറായി വിജയൻ അംഗീകരിച്ചോ? അദ്ദേഹം ഞരമ്പ് രോഗിയാണെന്ന് അംഗീകരിച്ചോ? എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. ഇനി വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. വീണ്ടും മണിമുഴക്കം. എന്റെ ഭാര്യ നിങ്ങളുടെ മര്യാദയില്ലാതെ പെരുമാറിയാൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിക്കും? ഇങ്ങേരെന്ത് പട്ടാ ഉദ്യോഗസ്ഥനാണെന്ന് ചോദിക്കുകയല്ലേ? ചോദിക്കണ്ടേ? ചോദിക്കണമല്ലോ. സംതൃപ്തമായ കുടുംബജീവിതത്തിന് അനുസരണാശീലം വളരെ വളരെ അത്യാവശ്യമാണ്. മൻമോഹൻ സിംഗിനെ കുറിച്ച് മണി ആശാൻ എന്തോ വേണ്ടാധീനം പറഞ്ഞു എന്നാണല്ലോ എ കെ ജിയെ കുറിച്ച് വേണ്ടാധീനം പറഞ്ഞ ബാലറാമിനെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞു നടക്കുന്നത്. സത്യത്തിൽ മൻമോഹൻ സിംഗിനെ കുറിച്ച് മണി ആശാനുള്ള പരാതി ആൾ അമേരിക്കൻ പക്ഷപാതി എന്നാണ്. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവണമായിരുന്നു എന്ന് പറയുന്ന മണി ആശാന് രാഹുൽ ഗാന്ധിയെക്കുറിച്ചും മതിപ്പ് പോരാ. ഞാൻ പറയാം, 62 എംപിമാർ പിന്താങ്ങിയല്ലോ ആർ എസ് എസിനെ ഒഴിവാക്കാൻ. എന്നിട്ട് എങ്ങനെയാണ് നമ്മളെ കൈകാര്യം ചെയ്തത്? കണ്ടില്ലേ? ഓ, മാസാമാസം പോവുമായിരുന്നു മൻമോഹൻ സിംഗ്. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ മഹാനായ നമ്മുടെ സുർജിത്ത് പറഞ്ഞതാ എവിടെ കേൾക്കാൻ. അവര് വീട്ടിൽ ചെന്നിട്ട് അമ്മയും മക്കളും കൂടി ആലോചിച്ച് അമേരിക്കയുടെ പാവയായ മൻമോഹൻ സിംഗിനെ അമേരിക്കൻ പക്ഷാപാതിയായ അമേരിക്കയുടെ പാവസേവകനായ മൻമോഹൻ സിംഗിനെ പ്രതിഷ്ഠിച്ചു 10 വർഷം. എന്നിട്ടോ ആദ്യം 1-2 കാര്യം ചില്ലറ കാര്യം തൊഴിലുറപ്പ് നിയമവും ചില ചില്ലറ കാര്യം ചെയ്തു ഇടതുപക്ഷം പറഞ്ഞത്. പിന്നീട് അമേരിക്കയായി കൂട്ടുകൂടി ആണവ കരാറുണ്ടാക്കിക്കൊണ്ട് വഞ്ചനാപരമായ നിലപാടല്ലേ സ്വീകരിച്ചത്? അല്ലേ? അതൊന്നും മറക്കുന്നിട്ടില്ല ഇടതുപക്ഷം. അതുകൊണ്ട് പ്രിയമുള്ളവര്, എന്നിട്ടിപ്പോ കുടിക്കൂ, ഭയമുള്ളവരെല്ലാം എന്റെ വീട്ടിൽ കുടിക്കൂ. പേടിച്ചു പോലെ ഒരുമിച്ച് നടക്കാം, ധൈര്യം വേണ്ടേ? അടുത്ത ദിവസം ഇവിടെ ഇന്ത്യ കേരളത്തിൽ വന്നപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞു, എന്നാ സി പി എമ്മിന്റെ ശത്രു ആരാണ് എന്ന ചോദ്യം. രാഹുൽ ഗാന്ധിക്ക് ഞങ്ങളെ പറ്റി എന്നാ അറിയാ? പുള്ളി ശിശുവല്ലേ, മിനിഞ്ഞാ ശിശു പയ്യൻ ഇല്ലേ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന്റെ ചരിത്രം പരിശോധിക്കേ. രാഹുൽ ഗാന്ധിക്ക് സംശയം വേണ്ട, ആർ എസ് എസ് ആണ് ഞങ്ങളുടെ നമ്പർ 1 ശത്രു.
രണ്ടാമത് കോൺഗ്രസ് ഞങ്ങളുടെ ശത്രു തന്നെ. കേരളത്തിലെ ബി ജെ പി സംഘപരിവാരത്തിലെ രണ്ടു സ്ത്രീകളെ പേടിച്ച് ഈ വഴി ആരും നടപ്പിയില്ല എന്ന് വന്നിരിക്കുകയാണെന്ന് മണിയാശാൻ. അവരെക്കുറിച്ച് എം എം മണി പറയുന്നത് സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ ഗണത്തിലും പെടുത്താവുന്നതാണ്. ഇവിടാണ് ബി ജെ പിയുടെ രണ്ട് മഹതികളുണ്ട്, രണ്ട് സ്ത്രീകൾ, അവരെ കൊണ്ട് പൊറിഞ്ഞു മുട്ടി, അവരാണ് പ്രസംഗം. രണ്ട് മഹതികൾ, പേര് പറയണ്ട, പേര് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പിന്നെ ഇനി ഞാൻ പേര് പറഞ്ഞ് മനസ്സിലാക്കുന്ന എന്തിനാ ഇല്ലേ? ഓ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയാം, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എൻ്റെ ഭാര്യ നിങ്ങളോട് മര്യാദയില്ലാതെ പെരുമാറിയാൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിക്കും? ഇങ്ങേരെന്ത് ഭർത്താവ് ഉദ്യോഗസ്ഥനാണെന്ന് ചോദിക്കുകയല്ലേ? ചോദിക്കണ്ടേ? ചോദിക്കണമല്ലോ. സംതൃപ്തമായ കുടുംബജീവിതത്തിന് അനുസരണാശീലം വളരെ വളരെ അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? കണിശമായും ചോദിക്കും, ഉറപ്പല്ലേ? ഞാൻ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനുമാണ്. ഇത് ചുമ്മാ കേട്ടിച്ചു വിട്ടിരിക്കില്ലേ? സംതൃപ്തമായ ഒരു കുടുംബജീവിതത്തിന് അനുസരണശീലം വളരെ വളരെ അത്യാവശ്യമാണ്. വേറെ രണ്ടുപേരെ ഇത് പൊറുതി കൂട്ടി അടിച്ചെന്റെ പല്ലു പറിക്കുന്നു പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയൻ അല്ല, കോടിയേരിയ തല്ലുന്ന് പറഞ്ഞില്ലേ? മിനിമം അതാണ്. ഇതിന് പുറമെ ഇതേ വന്നു ജനരക്ഷാ യാത്ര നടത്തിയ ഉത്തരേന്ത്യെന്നെല്ലാം ബി ജെ പി നേതാക്കന്മാരാണെന്ന് പറഞ്ഞ രണ്ട് മഹതികൾ വന്നു. മാർഷിസ്റ്റുകാരുടെ കണ്ണു ചുഴുവെന്നാ പറഞ്ഞ്, ചുഴാൻ വേണ്ടി കണ്ണും വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. കുമ്മനത്തെ കുറിച്ച് എം എം മണിയുടെ ട്രോൾ. ഇനി ഗവർണറിൽ ഞങ്ങളുമായി ഒരു പ്രശ്നവും ഇല്ല, അദ്ദേഹം വളരെ മാന്യമായ നിലപാടുകളാണ് എടുക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുക, പരാതി കൊടുക്കുക, ഇടപെടണം ഇടപെടണം എന്ന് പറയുക, പ്രസ്താവന ഇറക്കുക, ഒരുമാതിരി ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്ന പണി കുമ്മനം രാജശേഖരനൊക്കെ അങ്ങ് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഈ കുമ്മനം രാജശേഖരൻ ഇപ്പൊ പുതിയൊരു പേരുണ്ട്, കുമ്മനടിയെന്ന്. കുമ്മനടിയെന്ന്, കുമ്മനടിയെന്ന്. എന്നാന്നറിയോ, വിളിക്കാതെ പോയി ഉണ്ണുക. അതാണ് മെട്രോ ഉദ്ഘാടനത്തിൽ കണ്ടില്ലേ, വലിഞ്ഞു കേറി വിളിച്ചിരുന്നില്ല, അങ്ങനെയാണ് കുമ്മനടി എന്നും പറഞ്ഞാണ്. വീണ്ടും ഒരു ഇടവേള കൂടി. ഇനി വെള്ളാപ്പള്ളിയുടെ ഊഴം. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ ഉണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ? ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ലെന്ന് പറയില്ല. സത്യം എടപ്പാളിയാണ് സുധീരൻ എന്ന് പറയുന്നത്. അതെന്റെ അഭിപ്രായം, ആ എടപ്പാളിയാണെന്ന് പറയാനുള്ള കാരണം എനിക്കുണ്ട്. വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. വെള്ളാപ്പള്ളിയുടെ നാവിൽ ഗുളികൻ അല്ല വികട സരസ്വതിയാണ് കളിയാടാറ്, പ്രത്യേകിച്ച് ശത്രുക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ. കോൺഗ്രസ് നേതാവ് വി എം സുധീരന് വെള്ളാപ്പള്ളി ചാർത്തി കൊടുക്കുന്ന വിശേഷണങ്ങൾ കേൾക്കുക. എട കുട്ട, ഞാൻ കുടി നിർത്തി, അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കി പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ ഉണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ? ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ലെന്ന് പറയില്ല. സത്യം എടപ്പാളിയാണ് സുധീരൻ എന്ന് പറയുന്നത്. അതെന്റെ അഭിപ്രായം, ആ എടപ്പാളിയാണെന്ന് പറയാനുള്ള കാരണം എനിക്കുണ്ട്. അതുകൊണ്ട് മാറി മാറി പറഞ്ഞാണ് ഞാൻ പറയുന്നത്. എൻ്റെ അർത്ഥം, എന്നെ ജയിലിലാക്കാൻ കെ പി സി സി പ്രസിഡന്റ് എന്ന സുധീരൻ എഴുതി കൊടുത്ത ആർക്കാണ്? അന്ന് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നി തലയ്ക്ക് എഴുതി കൊടുക്കുകയും ഉടനെ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. എന്റെ കഷ്ടകാലത്തിലാ ഞാൻ ആ വീലിന്റെ കാറ്റഴിച്ചു വിട്ടത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. രമേശ് ചെന്നിത്തല സുകുമാരൻ നായരായിരുന്നു എങ്കിൽ അങ്ങനെ ഒപ്പിടുമായിരുന്നു. സുകുമാരൻ നായർക്കായിരുന്നു ഈ അവസ്ഥയെങ്കിൽ രമേശ് ചെന്നിത്തല ഒപ്പിടുകയില്ല. ഈ പറയണ സുധീരൻ പറയത്തുമില്ല. ഈ സുധീരൻ ചങ്ങനാശ്ശേരി പെരുന്നേ ചെന്നപ്പോ കേറ്റാത്ത രണ്ട് തൊഴിൽ കൊടുത്തല്ലേ വിട്ടത് എന്നിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പറയുന്നതായിരിക്കും നല്ലത്. അയാളൊക്കെ എരപ്പാളാണെന്ന് പറയാതിരിക്കാൻ നോക്കൂ. വെള്ളാപ്പള്ളിയോടുള്ള ബന്ധം കാരണം രാജൻ ബാബുവിന്റെ ജെ എസ് എസിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിച്ചതാണ് ശത്രുതയുടെ മറ്റൊരു കാരണം. രാജൻ ബാബു വേറെ തെറ്റും ചെയ്തില്ല. ലീഗൽ ആയിട്ട് സ്ഥാനത്ത് നിന്ന് എസ് എൻ ഡി പി യോഗത്തിന് എസ് എൻ എസ് നിന്ന് മാറണം.
എന്നതിനാ സുധീറിന്റെ ആവശ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഈഴവ നേതാക്കന്മാരായി വരുന്ന പലരും, എല്ലാവരും ഞാൻ പറയുന്ന പലരും കാണിക്കുന്ന അഹങ്കാരം കിട്ടിയാൽ ഞാനെന്ന ഭാഗവും അഹങ്കാരത്തിന്റെ ആൾരൂപമായി മാറും. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.